കൈ ഒടിഞ്ഞ് വീട്ടിലിരുന്നപ്പോഴാണ് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ മുന്നിൽ എനിക്ക് നേരിട്ട് ഞാൻ കാണിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ദൈവമുണ്ടല്ലോ അതെൻ്റെ ബൈക്കായിരുന്നു എൻ്റെ സ്ട്രഗ്ലിങ് പോയിൻ്റ് എന്താണെന്ന് തിരിച്ചറിയലായിരുന്നു ഞാൻ ഞാൻ നടത്തിയ എൻ്റെ അന്വേഷണം ജീവിതത്തിൽ എന്താവണം അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് ലക്ഷ്യം അല്ലെങ്കിൽ ഞാൻ എന്തായി മാറണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ പോലും എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെയ്യുന്ന എന്തോ ഒന്നും ഞാൻ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേഷൻ അത് പലർക്കും ഇഷ്ടമാണ് നൂറുപേർ കാണുന്നുണ്ടെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു അറുപത് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നുണ്ട് കോണ്ടൻസ് കിലേറ്റി എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പലരും വന്ന് പറഞ്ഞു എടാ നീ ഇനി യൂട്യൂബിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് നിർത്തണം കാരണം നമുക്കൊരു വാല്യൂ ഉണ്ട് കാരണം നമ്മുടെയൊക്കെ ലക്ഷ്യം സിനിമയാണ് അതിൽ സിനിമ ഫ്യൂച്ചർ എന്തോ ആയിക്കോട്ടെ ചെയ്യുന്ന കാര്യം ഒരവസരവും നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥയിൽ ചെയ്യുക എന്നുള്ളത് തന്നെ അഭിനയമാണെങ്കിലും സുരക്ഷനാണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എന്താണെങ്കിലും യെസ് ഐ ഡു ബിലീവ് ഇൻ ഗോഡ് പക്ഷെ അത് നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന പോലെ നമ്മുടെ അഞ്ച് രൂപയും പത്ത് രൂപയും വാങ്ങുന്ന അല്ലെങ്കിൽ ഫോട്ടോയിലും ബിംബങ്ങളും ഉള്ള ദൈവമല്ല ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് എനിക്ക് കറക്റ്റ് സമയത്ത് ഓപ്പർച്യൂണിറ്റിയിൽ വന്ന് നിന്ന് എന്നെ സഹായിക്കുന്ന ഒരു വ്യക്തിയോ ഒരു സാഹചര്യമോ ഉണ്ടാവും അതാണ് എൻ്റെ ദൈവം എൻ്റെ പേര് സുധീൻ ശശികുമാർ എൻ്റെ നാട് തൃശ്ശൂരാണ് ഞാൻ പഠിച്ചത് ബി എ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് ദെൻ എം ബി എ ഞാൻ എന്ത് ചെയ്യുന്നു ആക്ച്വലി വളരെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ചോദ്യമാണ് എനിക്ക് തന്നെ ഞാൻ ഈ ഫീൽഡിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ വളരെ ഇഷ്ടമാണ് അതിനുവേണ്ടി അതിനുവേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചാൽ അത് കംപ്ലീറ്റ് ആക്കാതെ എനിക്ക് ഉറക്കം വരില്ല അത്രയും എനിക്കിഷ്ടമാണ് ആൻഡ് ഐ കോൾ മൈസെൽഫ് ആസ് ആൻ ആർട്ടിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും കൈക്ക് എന്ത് പറ്റി ബൈക്ക് ആക്സിഡൻറ്റ് വീണു എല്ലൊടിഞ്ഞു വളരെ സമാധാനമായി ഇപ്പോൾ വീട്ടിലിരിക്കുന്നു ആക്ച്വലി ഈ കൈ ഒടിഞ്ഞ് വീട്ടിലിരുന്നപ്പോഴാണ് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ മുന്നിൽ എനിക്ക് നേരിട്ട് ഇങ്ങനെ കാണിച്ചു തന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ദൈവമുണ്ടല്ലോ അതെൻ്റെ ബൈക്കായിരുന്നു ഞാൻ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാതെ ജീവിതത്തിൽ വളരെ കെയർലെസ്സായി കണ്ടുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കി ഒരുപക്ഷെ എൻ്റെ മാത്രമായിരിക്കില്ല നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതും ഒരുപക്ഷെ ആ കാര്യം തന്നെ ആയിരിക്കും ഫാമിലി എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് എൻ്റെ മോസ്റ്റ് ഓഫ് ദി എൻ്റെ എൻ്റെ ദിവസത്തിലെ പല സമയവും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും വർക്ക് റിലേറ്റഡായിരിക്കും ചിലപ്പോൾ പേഴ്സണലായിരിക്കും എപ്പോഴും ബിസി ആയിരുന്നു വീട്ടിലെപ്പോൾ വിളിക്കുമ്പോഴും ഐ ആം ബിസി ഞാൻ പിന്നെ വിളിക്കൂ കട്ട് ചെയ്യുക ഇതായിരുന്നു ഞാൻ സോ ഇന്ന് വീട് കടന്ന് കിടക്കേന്ന് എണീക്കുന്നതിന് മുതൽ ഷൂവിൻ്റെ ലൈസ് കെട്ടാൻ പോലും എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല സോ ഇന്ന് വീണ് കയ്യിൻ്റെ രണ്ടെല്ലും പൊട്ടിച്ച് ഇന്ന് വീട്ടിൽ സമാധാനമായിട്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഫാമിലിയാണ് ദ വൺ തിങ് ഐ മിസ്ഡ് മോസ്റ്റ് ഇൻ മൈ ലൈഫ് അപ്പോൾ ഞാനായിട്ട് തന്നെ കളഞ്ഞതാണ് എനിക്ക് നിങ്ങളെല്ലാവരും പറയാനുള്ളത് ആ ഒരു കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ എത്രയ്ക്ക് ബിസി ആയാലും എത്രയ്ക്ക് എന്തൊക്കെ നേടിയാലും ദ വൺ തിങ് നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കേണ്ടത് അവർ ഫാമിലി കാരണം നമ്മൾ അവരോട് എന്തോ പറഞ്ഞോട്ടെ അവരോട് എങ്ങനെയോ പെരുമാറിക്കോട്ടെ ദേ വിൽ ബി ബെത്തേഴ്സ് ഒരേപോലെ കോൺസൻ്റായി വിത്ത് ദ മോസ്റ്റ് പവർഫുൾ അവഞ്ചേഴ്സ് യെസ് ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ കറൻ്റ്ലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മീഡിയ ഫീൽഡിലാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എന്ത് ചെയ്യുന്നു മീഡിയ ഫീൽഡിലാണ് ആക്ടിങ് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ കൂടെ ഡിറക്ഷൻ എനിക്കിഷ്ടമാണ് കഥ എഴുതെന്ന് എനിക്കിഷ്ടമാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ബിഹൈൻഡ് ദ ക്യാമറ ക്യാമറാമാൻ എഡിറ്റർ ഇതെല്ലാം എനിക്കിഷ്ടമാണ് പക്ഷേ വാട്ട് ഇസ് മൈ പ്രൊഫഷൻ എന്ന എന്നോട് ഒരാൾ ചോദിച്ചാൽ ഞാൻ എടുത്ത് പറയുന്നത് ഐ എം ആൻ ആർട്ടിസ്റ്റ് പക്ഷേ ഒന്നുകൂടെ ചോദിക്കും ആർട്ടിസ്റ്റ് അപ്പോൾ ഞാൻ പറയും ആക്ടർ യെസ് എനിക്ക് പൈസ കിട്ടുന്നത് ആക്ടറായിട്ടാണ് ലൈക്ക് അതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് എങ്ങനെ ആക്ടിങ്ങിലോട്ട് എത്തി എനിക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും നല്ലത് എല്ലാം നല്ല കാര്യങ്ങളും ബേസിക്കലി എല്ലാം ആക്സിഡൻ്റലി സംഭവിച്ചിട്ടുള്ളതാണ് ആക്സിഡൻ്റലി ഇങ്ങനത്തെ ആക്സിഡൻ്റി അല്ല പെട്ടെന്ന് വന്ന് ചേരുന്ന കാര്യങ്ങളായിരിക്കും അതൊരിക്കലും ഞാൻ മിസ്സ് ചെയ്യാറില്ല സി റൈറ്റ് തിങ് ഞാനിപ്പോൾ അവിടെ വന്ന് സംസാരിക്കുന്നത് എനിക്ക് വളരെ ആക്സിഡൻ്റലി കിട്ടിയൊരു കാര്യമാണ് ഇത് ഞാൻ മിസ്സ് ചെയ്യില്ല ജീവിതത്തിൽ ഒരു ഓപ്പോർച്യൂണിറ്റിയും മിസ്സ് ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച എൻ്റെ പാഠം ആൻഡ് ദൻ പ്രൊഫഷനിലോട്ട് എങ്ങനെ വന്നു ഒരു ദിവസം രാത്രി കോൾ വന്നു ഒരു ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനവിടെ ചെന്നു ഓഡീഷന് ട്രൈ ചെയ്തു അന്ന് ഞാനവിടെ ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും ഫോണിലൂടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ പല ആപ്പുകളും സ്വൈപ്പ് ചെയ്യാറുണ്ട് ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇതിലൊക്കെ കണ്ട് പരിചയമുള്ള പല മുഖങ്ങളും അവിടെയുണ്ട് ഇവരുടെയൊക്കെ കൂടെയിരുന്നു വളരെ സന്തോഷം തോന്നി അഭിനയിച്ച് നോക്കി ട്രൈ ചെയ്തു കിട്ടി കിട്ടി ആ മോ മുതൽ ആ കിട്ടിയ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ ഞാനൊരു എം ബി എ ഗ്രാജുവേറ്റാണ് എസ് എസ് എട്ട് ബിഫോർ എനിക്ക് അബ്രോഡിൽ ഒരു ജോലി ഉണ്ട് എനിക്ക് എന്തോ അബ്രോഡ് പോകാൻ ഇഷ്ടമല്ല എനിക്ക് എൻ്റെ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടം നാട്ടിൽ നിന്ന് സമ്പാദിക്കുക എന്നല്ല നാട്ടിൽ നിൽക്കുക നാട്ടിൽ ജീവിക്കുക യെസ് ജീവിതത്തിൽ എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ ഒരു പോയിൻറ്റ് എത്തിയപ്പോൾ ഞാനും ആലോചിച്ചു സ്ട്രഗിളിങ് ഞാൻ എന്തിനാണ് സ്ട്രഗിൾ ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് പലതും നന്നായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ വന്ന എല്ലാ നല്ല കാര്യങ്ങളും ഒട്ടും സ്ട്രഗിൾ ഇല്ലാതെ വന്നു കയറിയതാണ് അപ്പോൾ എൻ്റെ സ്ട്രഗിളിംഗ് പോയിൻ്റ് എന്താണെന്ന് തിരിച്ചറിയലായിരുന്നു ഞാൻ ഞാൻ നടത്തിയ എൻ്റെ അന്വേഷണം ജീവിതത്തിൽ എന്താവണം അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് ലക്ഷ്യം അല്ലെങ്കിൽ ഞാൻ എന്തായി മാറണം എന്നുള്ള എൻ്റെ ഒരു ഐഡിയ പോലും എനിക്കുണ്ടായിരുന്നില്ല ഈവൻ ടെൻത്തിന് ബോർഡ് എക്സാം കഴിഞ്ഞ് ഫോർത്തോട്ട് വരുമ്പോൾ പ്ലസ് ടുവിൽ എന്ത് എടുക്കണം എന്നുള്ള ഐഡിയ പോലും എനിക്കുണ്ടായിരുന്നില്ല അത്രയും ആയിരുന്നു ഞാൻ എൻ്റെ മോ എൻ്റെ സ്ട്രഗ്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല ജീവിതത്തിൽ ഒന്നിനോടും ഒരു ഒരു ഡ്രീം ഇല്ല എന്നുള്ളതായിരുന്നു അതിന് വേ അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടുമില്ല പിന്നീട് കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി ഒരവസരം കിട്ടി ആ അവസരം മാക്സിമം ചെയ്ത് നോക്കുക എന്നുള്ളതായിരുന്നു വേറെ വൈ യു ആർ ട്രൈ യുവർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എന്ന് തന്നെ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ സ്വീകരിച്ചു എവിടെയാണോ അവിടെ നമ്മുടെ പൂർണ്ണമായി നിൽക്കുക അങ്ങനെ നിന്നു ഞാൻ പരിശ്രമിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി ഒരു പക്ഷേ ഇതാണ് ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ച എന്തോ ഒന്ന് എൻ്റെ ഹാപ്പിനെസ് പോയിൻ്റ് കാരണം ഇതിനു മുന്നേ ഞാൻ യു എസ് ഐ ടി റിക്രൂട്ടർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ ഞാൻ എച്ച് ആർ അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അവിടെ ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് ചേറിൽ പോയിരുന്ന് വൈകുന്നേരം അഞ്ച് മണിയാവുമ്പോൾ ഞാൻ കാത്തിരിക്കും ഫോണിൽ നോക്കിയിരിക്കും അലാറം വെച്ചിട്ടുണ്ട് ഞാൻ അഞ്ച് നാല് അമ്പത്തഞ്ചിന് ഒന്നുമല്ല ബാഗിൽ ഹെഡ്ഫോണും ഫോണും എല്ലാം എടുത്തു വെച്ച് ഓടാൻ റെഡി ആവാൻ പക്ഷേ ഈ ജോലി ചെയ്തു തുടങ്ങി ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ ഐ വാസ് സോ ഹാപ്പി എനിക്ക് അഞ്ചുമണിയായിട്ട് മണിയായിട്ട് നിന്ന് പോരണം എന്നുണ്ടായിരുന്നില്ല രാവിലെ ഒമ്പത് മണിക്ക് മുതൽ ഒമ്പത് മണിക്ക് എത്തണമെന്ന് പറഞ്ഞ് ഞാൻ എട്ടരയ്ക്ക് അവിടെ എത്തുമായിരുന്നു ടു മേക്ക് കണ്ടൻസ് ടു സ്റ്റാൻഡ് ബിഫോ ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് സേ ആക്ഷൻ ആക്ഷൻ്റെ കട്ടിൻ്റെ ഇടയിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ കളിക്കാൻ ചിരിക്കാൻ ഇതായിരുന്നു എൻ്റെ ജീവിതം പിന്നെ അങ്ങോട്ട് ആൻഡ് ഇപ്പോഴും ചെയ്യുന്ന ചെയ്യുന്നതിൽ എന്തോ വളരെ സന്തോഷം തോന്നി തുടങ്ങി ഹാപ്പിനെസ് അങ്ങനെ കുറച്ച് കാലം ഈ മീഡിയ ഫീൽഡിൽ നിന്നു കണ്ടൻസ് ഉണ്ടാക്കി ഐ മീൻ കോണ്ടൻസ് ഉണ്ടാക്കി മുന്നോട്ട് പോയി ഡിറക്റ്റ് ചെയ്തു അഭിനയിക്കുന്നു അവസരങ്ങൾ വരുന്നു വിളികൾ വരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് അടുത്ത ചോദ്യം ആ യു സക്സസ്ഫുൾ എനിക്കറിയില്ല ഇന്നും ആ ചോദ്യം എന്നോട് ചോദിച്ചാൽ പൂർണ്ണമായൊരു രൂപം എനിക്കില്ല പക്ഷേ ഞാൻ ചെയ്യുന്ന എന്തോ ഒന്ന് ഞാൻ ചെയ്യുന്ന കോണ്ടൻറ്റ് ക്രിയേഷൻ അത് പലർക്കും ഇഷ്ടമാണ് പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു അറുപത് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ മുന്നേ ചെയ്തിരുന്ന കോണ്ടൻസും ഇന്ന് ഇന്ന് രാവിലെ അഭിനയിച്ച് വന്ന് വന്ന കോണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അറിവുണ്ട് എൻ്റെ കോൺഫിഡൻസ് ഞാൻ മുന്നേ സന്തോഷത്തിനേക്കാൾ സന്തോഷത്തിനേക്കാൾ കൂടുതൽ ഇന്ന് സന്തോഷിക്കുന്നു ഐ തിങ്ക് ഇതാണ് എൻ്റെ സക്സസ് ഐ ആം ഹാപ്പി ഞാൻ എന്തു ചെയ്താലും എന്നല്ല ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എൻ്റെ പ്രൊഫഷൻ ഞാൻ ഇഷ്ടപ്പെട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പേഴ്സണൽ ലൈഫ് എൻ്റെ പ്രൊഫഷണൽ ലൈഫ് ഇതിലെല്ലാം എനിക്ക് സന്തോഷം കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് ദാറ്റ്സ് മൈ സക്സസ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ അധികമൊന്നുമില്ല സ്റ്റിൽ മാസം ഷൂട്ടിന് പോകുമ്പോൾ നല്ല പൈസ കിട്ടുന്നുണ്ട് മാസം സാലറി ആയിട്ട് നല്ല പൈസ കിട്ടുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല എന്നെ ഹാപ്പിയാക്കി വയ്ക്കുന്നത് ഒരു സെറ്റിൽ നിന്നും ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ആക്ഷൻ ടു ദ കട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഡിറക്ടർ എന്നോട് പറയുന്നൊരു കാര്യം ഉണ്ടാവും അല്ലെങ്കിൽ ക്യാമറമാൻ എന്നോട് കാണിക്കുന്നൊരു ആക്ഷൻ ഉണ്ടാവും എൻ്റെ കൂടെ അഭിനയിക്കുന്ന എൻ്റെ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ എൻ്റെ മുഖത്ത് നോക്കിയൊരു ചിരി ഉണ്ടാവും ഇത് മതി എനിക്ക് അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കുന്നു ഐ മീൻ ദാറ്റ്സ് വാട്ട് ഐ ഐം ഡൂയിങ് ഫോർ മൈ സക്സസ് എന്നെ ഒരു സെറ്റിലോട്ട് വിളിച്ചാൽ അത് എല്ലാ ഡിറക്ടേഴ്സും കേൾക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നെ ഒരു സെറ്റിലോട്ട് വിളിച്ചാൽ ഞാൻ ആദ്യം എന്നെ വർക്ക് ചെയ്ത് പരിചയം അറിയാം ഞാൻ പറയും എന്നെ പിഴിയണം പ്ലീസ് എന്നോട് വെറുതെ എബ്രോ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകരുത് പ്ലീസ് എന്നെ മാക്സിമം നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം ഒരുപക്ഷെ ട്രൈ ചെയ്ത് നോക്കൂ മേ ബി എനിക്ക് പറ്റിയേക്കാം നമ്മൾ ഞാൻ ഒരുപക്ഷെ നന്നാക്കി ചെയ്തേക്കാം ഞാനൊരു പക്ഷേ അവർ അവർ പറയുന്നത് അതുപോലെ തന്നെ ചെയ്തു വെച്ചേക്കാം പക്ഷെ അതിനപ്പുറം അതിനപ്പുറം എന്തോ ചെയ്തു വെക്കണം എനിക്ക് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും പ്ലീസ് മാക്സിമം നന്നായി കിട്ടിയില്ലേ ശരിയാണോ ഓക്കെ ആണോ അതുകൊണ്ട് ഞാൻ ടേക്ക് കഴിഞ്ഞാലും ക്യാമറയുടെ ബാക്കപ്പ് പോയിട്ട് ഞാൻ എൻ്റെ ഷോട്ട് നോക്കാറില്ല എന്നോട് പലരും ചോദിച്ചു നീ എന്താ നോക്കാത്തത് എനിക്ക് എനിക്ക് എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ അഭിനയിച്ച് കഴിഞ്ഞ് കട്ട് വിളി ഡയറക്ടർ കട്ട് വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ആളുടെ മുഖത്തേക്ക് നോക്കും ഹി മൈ ബി ഹാവ് ഇൻ സ്മോൾ സ്മൈൽ അത് മതി എനിക്ക് അതാണ് എൻ്റെ ഹാപ്പിനെസ് ഇതാണ് തോന്നുന്നു എൻ്റെ സക്സസ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ സക്സസിൻ്റെ ഉത്തരം ഞാൻ ഏറെക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞു നൗ ഇപ്പോൾ വീട്ടുകാർ ചോദിക്കാൻ തുടങ്ങി എന്താ ഭാവി പരിപാടി ഞാൻ ഭാവി ഇതൊക്കെ തന്നെ ഇങ്ങനെ കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ അഭിനയിച്ച് ഡിറക്റ്റ് ചെയ്ത് ഇപ്പോൾ ഡിറക്ടർ കുറച്ച് കുറച്ച് കോണ്ടൻസ് ഡിറക്റ്റ് ചെയ്തു അപ്പോൾ ഡിറക്ടർ എന്നുള്ളൊരു ടൈറ്റിൽ കിട്ടി അപ്പോൾ വീട്ടിലിടയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ആ ഡയറക്ടർ സാർ വന്നോ ഞാൻ ഇരിക്കേ എന്ന് പറയും ഭയങ്കര സന്തോഷമുണ്ടല്ലോ എന്നാൽ കേൾക്കുമ്പോൾ അമ്മ കളിയാക്കിയിട്ടാണെങ്കിലും അനിയൻ കളിയാക്കിയിട്ടാണെങ്കിലും കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് സോ വാട്ട്സ് മൈ ഫ്യൂച്ചർ ഇതുതന്നെയായിരിക്കും അഭിനയം ഡിറക്ഷൻ ഇതിലോട്ട് തന്നെ ഞാൻ മുന്നോട്ട് തന്നെ പോകും അതിനുള്ള ഊർജം നെവർ മിസ് എനി ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് തന്നെയാണ് വിളിക്കുന്ന ചില ചെറിയ 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 കഥകളായിരിക്കാം ചിലപ്പോൾ വലിയ കഥയായിരിക്കാം അതിനെ ഒന്നും ഫിൽട്ടർ ചെയ്യാൻ മാത്രം ഒന്നും വലുതായി എന്ന് ഞാൻ വലുതായി എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എനിക്കിപ്പോഴും കിട്ടുന്ന ഓരോ അവസരങ്ങളും എനിക്ക് എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് നീ ചെയ്യുന്ന എന്തോ നല്ലതാണ് അത് ചെയ് ഇനിയും പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ യൂട്യൂബ് കോണ്ടൻസ് ചെയ് ടിക്ടോക്ക് ആയിരുന്നു ആദ്യം ബേസിക്കലി ആദ്യം വർക്ക് ചെയ്ത കമ്പനിയുടെ അവരുടെ ബേസിക് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് ടിക്ടോക്ക് ആയിരുന്നു അപ്പോൾ അത് ചെയ്തപ്പോൾ എന്തോ പലരും ടിക്ടോക്ക് ഓളി ടിക് ടിക്ടോക്ക് ഓളി പല വിളികളുണ്ടായിരുന്നു അത് കഴിഞ്ഞു ടിക്ടോക്ക് ഒക്കെ വേനായി യൂട്യൂബിൽ കോണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി കോണ്ടൻസ് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പലരും വന്ന് പറഞ്ഞു എടാ നീ ഇനി ടി യൂട്യൂബിനകത്ത് കോണ്ടൻസ് ഒക്കെ ക്രിയേറ്റി കുറച്ച് നിർത്തണം കാരണം നമുക്കൊരു വാല്യൂ ഉണ്ട് കാരണം നമ്മുടെയൊക്കെ ലക്ഷ്യം സിനിമയാണ് പറഞ്ഞു അതിന് സിനിമയായ ബ്രോ ആക്ഷൻ്റെയും കട്ടിൻ്റെയും വിളി ഇടയിൽ ഞാൻ സിനിമയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും റീൽസ് ആണെങ്കിലും ഞാൻ ചെയ്യുന്നത് ഒരേ ആത്മാർത്ഥതയിലാണ് എനിക്ക് അവിടെ നിന്ന് ഒരുപാട് പഠിക്കാനുമുണ്ട് സോ ഐ വി ഡുവിങ് ദാറ്റ് ഫോർ മൈ ലൈഫ് സോ ഫ്യൂച്ചർ എന്തോ ആയിക്കോട്ടെ ചെയ്യുന്ന കാര്യം ഒരവസരവും നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥയിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അത് അഭിനയമാണെങ്കിലും ദുരക്ഷനാണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടും പറയാനുള്ളത് ആ ഒരു ഒറ്റ കാര്യമാണ് നെവർ മിസ് എൻ ഓപ്പർച്യൂണിറ്റീസ് ബിക്കോസ് ദേ നെവർ നോക്ക് ബാക്ക് ഇന്ന് കിട്ടിയ അവസരം നാളെ കിട്ടിക്കോളണം എന്നില്ല നാളെ കിട്ടിയേക്കാം പക്ഷേ അതിൻ്റെ പവർ വേറെയായിരിക്കും സോ ഇതാണ് ജീവിതത്തിൽ നിന്ന് പഠിച്ച കുറച്ച് ഐ മീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനുള്ളത് വേറൊരു ചെറിയ ഇൻഷുറൻസ് ചെറിയൊരു കാര്യമാണ് ലൈഫിൽ ഇപ്പോഴും ബെസ്റ്റിൻ്റെ പുറകെ ഓടാതിരിക്കുക ഇറ്റ്സ് നോട്ട് ബെസ്റ്റ് തിങ് ഓൾവേസ് റൺ ബിഹൈൻഡ് ഓർ ചേസ് ഓർ ഡ്രീം ദ മാച്ചിങ് വൺ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ബെസ്റ്റ് ഫോൺസ് ഉണ്ട് ഐഫോൺ നമുക്ക് എല്ലാവർക്കും അറിയാം ഐഫോൺ ദ ബെസ്റ്റ് തിങ് പക്ഷേ എൻ്റെ രുചിക്ക് എൻ്റെ ഉപയോഗത്തിന് എനിക്ക് ചേരുന്ന ഫോൺ അത് തിരഞ്ഞെടുക്കുക അതാണ് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ അതാണ് നിങ്ങളെ കംഫേർട്ട് ചെയ്യുള്ളൂ യു ലുക്ക് ഫോർ ദ ബെസ്റ്റ് ഗാ ഇൻ ദ മാറ്ററി സൈറ്റ് കാര്യമില്ല നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുന്ന മാച്ചിങ് ആളെ തിരഞ്ഞെടുക്കൂ നിങ്ങൾക്ക് റെയ്മണ്ട്സിൽ പോയി ഡ്രസ്സ് വാങ്ങാം സി മാർട്ടിൽ പോയി വാങ്ങാം കലൺ സീൽസ് ഐ എം നോട്ട് പ്രൊമോട്ടിങ് എനി ബ്രാൻഡ്സ് ഓക്കെ പക്ഷേ എല്ലാവരുടെയും പോയിട്ട് നിങ്ങൾക്ക് പൈസ കൊടുത്ത് കുറേ നല്ല ബെസ്റ്റ് സാധനങ്ങൾ വാങ്ങാം കാരണം നമുക്ക് ബെസ്റ്റ് എപ്പോഴും ലൈഫിൽ എടുക്കണം എന്നാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പറഞ്ഞു തന്നെ നമ്മുടെ പാരൻസും നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ പക്ഷേ നിങ്ങൾക്ക് ചേരുന്ന നിങ്ങൾക്ക് യോജിക്കുന്ന കളർ അത് നിങ്ങൾ പോയി മനസ്സിലാക്കിയെടുക്കുക ട്രൈ ദ മാച്ചിങ് വൺ ലൈഫിൽ എപ്പോഴെങ്കിലും ഡോണ്ട് റൺ ബിഹൈൻഡ് ദ ബി ബെസ്റ്റ് തിങ്സ് കാരണം അത് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യില്ല അത് നമുക്കിങ്ങനെ പ്രൗഡി തരും ലൈക്ക് അറിയാലോ ചില ആൾക്കാർ ഇങ്ങനെ ഐഫോണൊക്കെ പിടിച്ചു നടക്കണം ആ അവർ പ്രൗഡി തരും സോ ചേയ്സ് ബിഹൈൻഡ് ഓൾവിയസ് ചേയ്സ് ദ മാച്ചിങ് തിങ്സ് അതാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് എല്ല എനെ സ്നേഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് थैंक यू सो मच जोश ടോക്സ് ഇപോഡ് സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റ് കൂടി ആണ് जोश ടോക്സിലെ എല്ലാ വീഡിയോസിന്റെ ഓഡിയോ വേർഷൻ ഇപോഡ് എക്സ്ക്ലൂസീവായി സ്പോട്ടിഫൈ ലഭ്യമാണ് ഈ ടോക് ഇഷ്ടമായോ എെങ്കിൽ പ്രോചോദനകരമായ മറ്റു ടോക്സ് കേൾക്കാൻ जोश ടോക്സ് മലയാളം പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യൂ സ്പോട്ടിഫൈൽ മാത്രം टेल us what you think about this video and don't forget to like share and subscribe